തേജസ് ന്യൂസിലേക്ക് സ്വാഗതം വിസ ചട്ടങ്ങൾ ലംഘിച്ചാണ് ജമാഅത്ത് യോഗത്തിൽ പങ്കെടുത്തത് എന്ന ആരോപണത്തിൽ നിയമനടപടി നേരിടുന്ന മുപ്പത്തിയൊന്ന് വിദേശികളുടെ കേസ് അവസാനിപ്പിക്കാൻ മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടു നിസാമുദ്ദീൻ തബ്ലിഖ് ജമാഅത്ത് ആസ്ഥാനത്ത് നടന്ന യോഗത്തിൽ വിസാ നിബന്ധനകൾ ലംഘിച്ച് പങ്കെടുത്തുവെന്ന കേസിലാണ് കോടതിയുടെ സുപ്രധാന ഇടപെടൽ പതിനൊന്ന് ബംഗ്ലാദേശികളുടെയും ഇരുപത് ഇന്തോനേഷ്യക്കാരുടെയും ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടയിലായിരുന്നു കോടതിയുടെ ഇടപെടൽ ഇന്തോനേഷ്യൻ പൗരന്മാർക്ക് വേണ്ടി എസ് ഡി പി ഐ അഭിഭാഷക വിഭാഗം തമിഴ്നാട് സംസ്ഥാന സെക്രട്ടറി എ രാജമുഹമ്മദ് മുതിർന്ന അഭിഭാഷകൻ അജ്മൽ ഖാൻ എന്നിവരാണ് ഹാജരായത് മുപ്പത്തിയൊന്ന് പേർക്കും എത്രയും പെട്ടെന്ന് അവരുടെ നാടുകളിലേക്ക് തിരികെ പോകുന്നതിന് അവകാശമുണ്ട് കോവിഡ് പകർച്ചവ്യാധി പടരുന്ന ഈ സാഹചര്യത്തിൽ അവരെ ഇവിടെ തടഞ്ഞു തടഞ്ഞുവെക്കുന്നത് ഭരണഘടനയുടെ അനുച്ഛേദം ഇരുപത്തിയൊന്നനുസരിച്ച് ജീവിക്കാനുള്ള അവകാശത്തിന്റെ ലംഘനമാണെന്നും കോടതി വ്യക്തമാക്കി വിസാലംഘനം നടത്തിയതുമായി ബന്ധപ്പെട്ട കേസിൽ കുറ്റാരോപിതർ വേണ്ടതിലധികം അനുഭവിച്ചുവെന്നും ഇപ്പോൾ ആരോഗ്യപരമായ ഒരു അടിയന്തരാവസ്ഥയാണ് നിലനിൽക്കുന്നതെന്നും ഇവർക്ക് സ്വന്തം രാജ്യത്തേക്ക് മടങ്ങിപ്പോവാൻ അവകാശമുണ്ടെന്നും കേസ് പരിഗണിച്ച ബെഞ്ചിലെ ജസ്റ്റിസ് ജി ആർ സ്വാമിനാഥൻ പറഞ്ഞു ഇന്തോനേഷ്യ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള സ്ത്രീകളും വയോധികരും ഉൾപ്പെടുന്ന സംഘം പുഴൽ സൈദപ്പേട്ട് ജയിലുകളിലാണ് കഴിയുന്നത് സൈനിക അധിനിവേശത്തിൻ്റെയും ആരോഗ്യ അടിയന്തരാവസ്ഥയുടെയും ഘട്ടങ്ങളിൽ രാജ്യം വിടാനുള്ള അപേക്ഷകൾ പരിഗണിക്കപ്പെടേണ്ടതാണെന്ന് കോടതി നിരീക്ഷിച്ചു ഇവർക്ക് ഭാഗ്യവശാൽ ഇതുവരെ കോവിഡ് പത്തൊൻപത് ബാധിച്ചിട്ടില്ല നാളെ സ്ഥിതിഗതികൾ മാറിയേക്കാം അവരുടെ ജീവനു തന്നെ ഭീഷണി ഉയരുകയും ചെയ്തേക്കാം സമയം അനിശ്ചിതമാണ് പക്ഷേ അവകാശങ്ങൾ നിശ്ചിതമായിരിക്കണം രാജ്യം വിടുന്നതിനുള്ള ചെലവുകൾ വഹിക്കാൻ ഇവർ തയ്യാറാണ് എംബസികളുമായി ബന്ധപ്പെട്ട് രാജ്യം വിടുന്നതിനുള്ള സംവിധാനം ഒരുക്കണം കോടതി ഉത്തരവിൽ വ്യക്തമാക്കി കുറ്റാരോപിതരുടെ നടപടികൾ വലിയ തോതിൽ വിമർശിക്കപ്പെട്ടതാണെങ്കിലും അത് വലിയ ദോഷം വരുത്തിവച്ചതാണെങ്കിലും ഈ സമയത്ത് അതിനെ സമീപിക്കേണ്ടത് വ്യത്യസ്തമായിട്ടായിരിക്കണം സ്വന്തം നാട്ടിലേക്ക് തിരികെ പോകാനുള്ള അപേക്ഷ ഇപ്പോൾ തടയാൻ പാടില്ല കാരണം അവർ ഇപ്പോൾ തന്നെ എഴുപത് ദിവസമായി ജയിലിലാണ് ആനുപാതികമായി കാര്യങ്ങൾ വിലയിരുത്തണം അവർ അനുഭവിക്കേണ്ട തടവ് ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു ഇനി അവരെ രാജ്യം വിടാൻ അനുവദിക്കുകയാണ് വേണ്ടത് അതുതന്നെയാണ് നീതിയുക്തവും കോടതി ഉത്തരവിൽ പറഞ്ഞു